പ്രതിഷേധിക്കുവാനുള്ള പ്രതിപക്ഷങ്ങളുടെ അവകാശത്തെ ബഹുമാനിക്കുന്നു എന്ന് കരുതി അത് എല്ലാ പരിധികളും ലംഘിച്ചുകൊണ്ടാകരുത് കഴിഞ്ഞ ദിവസം യൂത്ത് കോൺഗ്രസ് നടത്തിയ കോർപ്പറേഷൻ സമരം തികച്ചും അക്രമം നിറഞ്ഞതായിരുന്നു മേയറുടെ പേരിലുള്ള വ്യാജകത്തിന്റെ മറപറ്റി തിരുവനന്തപുരം കോർപ്പറേഷന് മുന്നിൽ സമരത്തിനെത്തിയ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ യൂണിവേഴ്സിറ്റി കോളേജ് ഹോസ്റ്റൽ അടക്കം ഇരച്ചുകയറി അക്രമം അഴിച്ചുവിട്ടു വടികളും കല്ലുമായി എത്തിയ സംഘം പോലീസിനെയും മാധ്യമ പ്രവർത്തകരെയും വെറുതെ വിട്ടില്ല യൂണിവേഴ്സിറ്റി കോളേജിലെ വിദ്യാർത്ഥികളുമായി സംഘർഷമുണ്ടാക്കി പോലീസ് നടപടി വിളിച്ചു വരുത്തി കലാപമുണ്ടാക്കുവാനുള്ള ഗൂഢനീക്കമായിരുന്നുവെന്ന് പോലീസിന് വിവരം ലഭിച്ചു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ എന്ന് പറഞ്ഞ് സമരം നടത്തി ഗുണ്ടകളെ പോലെയാണ് റോഡിൽ കിടന്ന് പെരുമാറിയത് അക്രമികളുടെ കല്ലേറിൽ മനോരമ ന്യൂസിന്റെ ഡ്രൈവർക്കും ഒരു പോലീസുകാരന് പരിക്കേറ്റു യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റും എം എൽ എയുമായ ഷാഫി പറമ്പിൽ സംസാരിക്കുമ്പോൾ തന്നെ മുൻനിശ്ചയപ്രകാരം പ്രവർത്തകർ പോലീസുമായി തർക്കം ആരംഭിച്ചു പ്രകോപിപ്പിക്കാൻ പോലീസിനേരെ വടിയും കല്ലും എറിയാൻ തുടങ്ങി ബാരിക്കേഡ് മറച്ചിട്ടതോടെ അക്രമികൾക്ക് നേരെ ജലപീരങ്കി പ്രയോഗിച്ചു ഇതിനിടയിൽ കല്ലും ഇഷ്ടികയും വീണ്ടും എറിഞ്ഞു ഇതിൽ ചാനൽ പ്രവർത്തകനും പോലീസുകാരനും സാരമായി പരിക്കേറ്റതോടെ പോലീസ് ഗ്രാനൈഡും കണ്ണീർ വാതകവും പ്രയോഗിച്ചു തുടർന്നാണ് ആക്രമണം യൂണിവേഴ്സിറ്റി ഹോസ്റ്റലിന് നേരെ തിരിച്ചത് ഹോസ്റ്റലിലെ വിദ്യാർത്ഥികളുടെ നേർക്ക് വരെ കല്ലെറിഞ്ഞു പിന്നാലെ ഹോസ്റ്റലിനുള്ളിലേക്ക് തള്ളിക്കയറാൻ ശ്രമിച്ച യൂത്ത് കോൺഗ്രസ്സുകാരെ പോലീസ് പിന്തിരിപ്പിച്ചതോടെ ഒഴിവായത് വലിയ സംഘർഷമാണ് യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം ആരംഭിക്കുന്നതിന് നിമിഷങ്ങൾക്ക് മുൻപ് ബി ജെ പി പ്രതിഷേധം അവസാനിപ്പിച്ചു തന്നെ ഇവർ തമ്മിലുള്ള ധാരണയ്ക്കും തെളിവായി അക്രമികൾക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തതായി മ്യൂസിയം പോലീസ് അറിയിച്ചു കഴിഞ്ഞ ദിവസം മഹിളാ കോൺഗ്രസ് നടത്തിയ സമരം ഏതാണ്ട് ഇതുപോലൊക്കെ തന്നെയായിരുന്നു പോലീസുകാർക്ക് നേരെ പോലും അസഭ്യം പറഞ്ഞുകൊണ്ടായിരുന്നു സമരം നടത്തിയത് ഏതായാലും പ്രതിപക്ഷങ്ങളുടെ ലക്ഷ്യം മേയറുടെ രാജി എന്നതിലുപരി തലസ്ഥാനത്ത് കലാപാന്തരീക്ഷം സൃഷ്ടിച്ചുകൊണ്ട് ക്രമസമാധാനം തകർക്കുക എന്നതാണ് ഏതായാലും അതാണ് ഇന്നലെ പൊളിഞ്ഞത്